Guys, this is Cascade. Welcome to my channel. Today, we're gonna see the explanation of Vampire Diaries Season 1, Episode Number 15. On recap, Barney's granny marichu, Tom open aakkiyittum Catherine kandathanayilla. But avalku Damon-e orma polum illennu arinju Damon heartbreak aayi. So, let's start the Episode Number 15. Tom-inte magic door open aayi and oru vampire veliyilekku varunu. റോഡിലൂടെ ട്രക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ വിളിച്ച് ഇത് ഏതാണ് ഇയർ എന്ന് ചോദിക്കുന്നു. ആ ട്രക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന ആൾ പറയുന്നു 2010. ഇത് കേട്ടപാടെ ആ വാമ്പയർ ആ ഹ്യൂമനെ അറ്റാക്ക് ചെയ്യുന്നു ആൻഡ് അയാളുടെ ബ്ലഡ് ഫുൾ ബ്ലഡും സക് ചെയ്തെടുക്കുന്നു. ആ വാമ്പയർ അതിൻ്റെ ഒറിജിനൽ ബോഡിയിലേക്ക് കൺവേർട്ടഡ് ആകുന്നു. നെക്സ്റ്റ് സീനിൽ ആൻജേന അലീനയോട് പറയുന്നു, എലീനയുടെ ബയോളജിക്കൽ മദറായ ഇസബലിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അഡ്രസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻജേന ആ അഡ്രസ്സ് എലീനയ്ക്ക് കൊടുക്കുന്നു. ആൻജേന ഇതും പറയുന്നു, അലാറിക്കിൻ്റെ വൈഫിൻ്റെ നെയിമും ഇസബൽ എന്നാണ്. ഇത് കേട്ടിട്ട് അതൊരു കോയിൻസിഡൻസ് ആയിരിക്കുമെന്ന് എലീന പറയുന്നു. നെക്സ്റ്റ് സീനിൽ എലീന ഇതെല്ലാം പോയി സ്റ്റെഫനോട് പറയുന്നു. സ്റ്റെഫൻ റിപ്ലൈ ചെയ്യുന്നു, എലീനയുടെ റിയൽ മദറിൻ്റെയും അലാറിക്കിൻ്റെ വൈഫിൻ്റെയും നെയിം സെയിം ആണെന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരാളാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും. എലീന സ്റ്റെഫനോട് ഡെയ്മൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. സ്റ്റെഫൻ പറയുന്നു, ഡെയ്മൻ ബെറ്ററായി വരുന്നു. ഇറ്റ് വിൽ ടേക്ക് സം ടൈം, എനി ഹൗ ഹി വിൽ ബി ബെറ്റർ സൂൺ. സെയിം ടൈം ഡെയ്മനെ കാണിക്കുന്നു. ഡെയ്മൻ ഒരേ ടൈമിൽ 5 പെൺകുട്ടികളുടെ ബ്ലഡ് ഡ്രിങ്ക് ചെയ്യുകയാണ്. ആൻജീന അലാറിക്കിനോട് പറയുന്നു, എലീനയുടെ ബയോളജിക്കൽ മദറിൻ്റെ നെയിം ഇസബൽ എന്നാണ്. എന്നാൽ അലാറിക് പറയുന്നു, വൈഫ് ഇസബലിന് കല്യാണത്തിന് മുൻപ് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല, അവൾ ഇങ്ങനെ ഒന്നിനെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുമില്ല. ആൻജീന എലീനയുടെ മദറിൻ്റെ 20 years ബാക്കായ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നു, ഇതാണ് എലീനയുടെ മദർ. അത് കണ്ട് അലാറിക് പറയുന്നു, ഇത് തന്നെയാണ് എൻ്റെ വൈഫ് ഇസബലും. അലാറിക് ഷോക്ക്ഡ് ആയിരുന്നു ആൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായ കാര്യം അവൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അലാറിക്ക് അവിടെ നിന്നും വളരെ ടെൻസ്ഡായി തിരികെ പോകുന്നു. നെക്സ്റ്റ് സീനിൽ എലീനയെ കാണിക്കുന്നു. അവൾ ഇസബലിൻ്റെ ഫ്രണ്ടിൻ്റെ അഡ്രസ്സ് അന്വേഷിച്ച് പോകുന്നു, വീട് കണ്ടുപിടിക്കുന്നു. ഒരു ലേഡി ഡോർ ഓപ്പൺ ആക്കുന്നു. എലീന പറയുന്നു, ഞാൻ ഇസബലിൻ്റെ മകളാണ്. ആ ലേഡി അത് കേട്ട് ഷോക്ക്ഡ് ആകുന്നു ആൻഡ് പറയുന്നു, ചായ കുടിക്കാം. ആ ലേഡി അവളെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നില്ല, ബട്ട് എലീന വളരെ നോർമലായി ഉള്ളിലേക്ക് വരുന്നു. ബട്ട് അവരത് കണ്ട് വിയേർഡായി ബിഹേവ് ചെയ്യുന്നു. ആ ലേഡിയുടെ നെയിം ട്യൂട്ടി ഫെർണാണ്ടസ് എന്നാണ്. ട്യൂട്ടി പറയുന്നു, അവർ കഴിഞ്ഞ 17 വർഷമായി ഇസബലിനെ കണ്ടിട്ടില്ല, അവളുമായി ഒരു കണക്ഷനുമില്ല. ട്യൂട്ടി ചായ എടുക്കാൻ കിച്ചണിലേക്ക് വന്ന് ആർക്കോ ടെക്സ്റ്റ് ചെയ്യുന്നു, ഇസബലിൻ്റെ ഡോട്ടർ ഇവിടെ വന്നിട്ടുണ്ട് ആൻഡ് ട്യൂട്ടി ചായ കൊണ്ടുവരുന്നു. ചായ കുടിച്ച എലീന പറയുന്നു, ഇതിലെന്തോ ഒരു സ്മെല്ലുണ്ടല്ലോ. ട്യൂട്ടി പറയുന്നു, ടീയിൽ ഒരു ഹെർബ് ഇട്ടിട്ടുണ്ട്, അത് ഹെൽത്തിന് വളരെ നല്ലതാണ്. ബട്ട് എലീന അത് സ്മെല് ചെയ്തിട്ട് പറയുന്നു, ഇത് റിവൈൻ ആണല്ലോ, റിവൈൻ്റെ സ്മെല്ലാണല്ലോ. നിങ്ങൾക്ക് വാമ്പയേഴ്സിനെ പറ്റി എന്തൊക്കെയോ ഒപ്പം അറിയാം. ഇത് കേട്ട് ട്യൂട്ടി വളരെ ടെൻസ്ഡ് ആൻഡ് വിയേർഡായി ബിഹേവ് ചെയ്യുന്നു. അവൾ എലീനയോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറയുന്നു. എലീന അവരോട് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു, ബട്ട് അവർ അവളോടൊന്നും എനിക്ക് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് അവളെ ഇറക്കി വിടുന്നു. എലീന റോഡിലൂടെ നടക്കുമ്പോൾ ഒരാൾ അവളെ സ്റ്റെയർ ചെയ്തുകൊണ്ട് ഫോളോ ചെയ്യുന്നു. എലീന പെട്ടെന്ന് തന്നെ കാറിൽ കയറി സ്ഥലം വിടുന്നു. ആ മനുഷ്യൻ ട്യൂട്ടിയെ കാണാൻ പോകുന്നു ആൻഡ് അയാൾ ചോദിക്കുന്നു, നീ അവളോട് എന്താണ് പറഞ്ഞത്? ട്യൂട്ടി ആൻസർ ചെയ്യുന്നു, ഞാനൊന്നും ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ല, എല്ലാം സീക്രട്ടായി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബട്ട് അവൾക്ക് വാമ്പയേഴ്സിനെ പറ്റി ഓൾറെഡി കുറേ കാര്യങ്ങൾ അറിയാം. അയാൾ ട്യൂട്ടിയെ ഷൂട്ട് ചെയ്തിട്ട് തിരികെ പോകുന്നു. മേറ്റിൻ്റെ മദർ ടൗണിലേക്ക് വരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് അവർ തിരികെ ടൗണിലേക്ക് എത്തുന്നത്. അവർക്ക് കാരോളിനെ തീരെ ഇഷ്ടമല്ല. കാരോളിൻ്റെ മദർ ഷെരീഫിനെയും. മേറ്റ് പറയുന്നു, അവൻ ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് അവൻ്റെ പേഴ്സണൽ ചോയ്സാണ്, അതിൽ മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാൻ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. മേറ്റിൻ്റെ മദർ പറയുന്നു, അതെ ഇറ്റ്സ് യുവർ വിഷ്, ബട്ട് എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ല. മേറ്റ് അവൻ്റെ മദറിനോട് വിക്കിയെപ്പറ്റി ചോദിക്കുന്നു, അവൾ എവിടെ പോയതെന്ന് വല്ലതും അറിയാമോ? അവർ പറയുന്നു, വിക്കി വീട് വിട്ടു പോയതല്ലേ, അവൾക്ക് തിരിച്ചു വരണമെന്ന് തോന്നുമ്പോൾ തിരികെ വരും. ഇത് കേട്ട് മേറ്റ് സാഡാകുന്നു. മേറ്റിൻ്റെ മദർ പറയുന്നു, വിക്കി പോയാൽ എന്താ, ഞാൻ നിൻ്റെ കൂടെ താമസിക്കാനല്ലേ തിരികെ വന്നത്. അത് കേട്ട് മേറ്റിന് കുറച്ച് സന്തോഷമാകുന്നു. സ്റ്റെഫൻ എലീനയോട് പറയുന്നു, അവളുടെ ബയോളജിക്കൽ മദർ അലാറിക്കിൻ്റെ വൈഫ് ഇസബൽ തന്നെയാണ്, അവൻ്റെ കയ്യിൽ അതിനുള്ള പ്രൂഫ്സ് ഉണ്ട്. ബട്ട് അലാറിക്കിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണമെന്ന് തോന്നുന്നു. ടൗണിലെ ബാച്ചിലർ പാർട്ടിയിൽ എല്ലാവരും പോകുന്നു. ഇത് ഇംഗ്ലണ്ടിലെ ചില ടൗൺസിലുള്ള ഒരു ട്രഡീഷണൽ പാർട്ടിയാണ്. സിംഗിൾ ആയിട്ടുള്ളവർ ആ പാർട്ടിയിൽ പോകും. അവിടെ ഗേൾസിനെ മീറ്റ് ചെയ്യാം, സംസാരിക്കാം, ഡേറ്റ് ചെയ്യാം. ഷെരീഫ് ഡെയ്മനെ ഇൻസിസ്റ്റ് ചെയ്യുന്നു, ഗോ ആൻഡ് അറ്റൻഡ് ദാറ്റ് പാർട്ടി ബിക്കോസ് ടൗണിൽ ഓൾറെഡി ബാച്ചിലേഴ്സിൻ്റെ എണ്ണം കുറവാണ്. ഡെയ്മൻ പറയുന്നു, ഞാൻ അറ്റൻഡ് ചെയ്യാം, ബട്ട് ഷെരീഫ് എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം, എനിക്ക് വേണ്ടി ഒരു ഫയൽ കൊണ്ടുതരണം, ഇസബലിൻ്റെ മരണത്തെപ്പറ്റിയുള്ള ഫയൽ. ഷെരീഫ് പോയി ആ ഫയൽ എടുത്തിട്ട് വരുന്നു. ആ ഫയൽ അലാറിക്കിൻ്റെ വൈഫിൻ്റെ ഡെത്ത് റിപ്പോർട്ടാണ്. ആ ഫയലിൽ ഇസബൽ എലീനയുടെ മദർ ആണെന്നുള്ളതിൻ്റെ റെക്കോർഡ്സ് ഒന്നുമില്ല, ബട്ട് അലാറിക്കിൻ്റെ വൈഫ് എന്നുള്ള രീതിയിലാണ് റെക്കോർഡ്സ്.
ഡെയ്മൺ ആ ഫയൽ ചെക്ക് ചെയ്തിട്ട് ഓർത്തെടുക്കുന്നു. ഇസബലിനെ അവനറിയാം. ചിലപ്പോൾ അവളുടെ ബ്ലഡും ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. നെക്സ്റ്റ് സീനിൽ ബാച്ചിലർ പാർട്ടി കാണിക്കുന്നു. പാർട്ടിയിൽ മിസ് ലോക്ക്വുഡ് എല്ലാവരോടും മൈക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നു. ഡെയ്മൺ മൈക്ക് വാങ്ങിയിട്ട് പറയുന്നു, ഡെയ്മന് ട്രാവലിംഗ് വളരെ ഇഷ്ടമാണ്. പുതിയ പുതിയ പ്ലേസസ്, സിറ്റീസ് ലൈക്ക് ന്യൂയോർക്ക്, എലൈൻ എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അവൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ആൻഡ് ഡെയ്മൺ ഒരുപാട് പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വിർജീനിയ അതിലൊന്നാണ്. അവിടെയാണ് അലാറിക് സോൾസ്മാൻ്റെ വൈഫ് താമസിച്ചിരുന്നത്. അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുമായിരുന്നു പ്രൈവറ്റായിട്ട്. ഇതെല്ലാം ഡെയ്മൺ മൈക്കിലൂടെയാണ് അനൗൺസ് ചെയ്യുന്നത്. ഇതെല്ലാം കേട്ട് ക്രൗഡ് വളരെ ഓക്വേർഡ് ആകുന്നു. അലാറിക്കിന് നല്ല ദേഷ്യം വരുന്നു. ഇതെല്ലാം കണ്ട് എലീന ഓഡിയൻസിൻ്റെ കൂടെ തന്നെയുണ്ട്. എലീനയ്ക്ക് മനസ്സിലാകുന്നു, ഇതെല്ലാം ഡെയ്മൺ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഡെയ്മൺ തന്നെയാണ് തൻ്റെ അമ്മയെ കൊന്ന ആ വാമ്പയർ. അവൾക്ക് ഡെയ്മനോട് വെറുപ്പ് തോന്നുന്നു. ദേഷ്യത്തോടെ എലീന അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നു. സ്റ്റെഫൻ അവളുടെ പുറകെ വന്ന് അവളെ കാമാക്കാൻ ട്രൈ ചെയ്യുന്നു. എലീന പറയുന്നു, ഡെയ്മനാണ് എൻ്റെ അമ്മയെ കൊന്നത്, നീ എന്തിനാണ് അവനെ സപ്പോർട്ട് ചെയ്യുന്നത്? സ്റ്റെഫൻ റിപ്ലൈ ചെയ്യുന്നു, നീ ഇപ്പോൾ നോർമലല്ല, നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് നിനക്ക് തന്നെ അറിയില്ല. എലീന പറയുന്നു, ഒരു ടൈമിൽ എനിക്ക് തോന്നിയിരുന്നു ഡെയ്മനോട് വളരെ മോശമാണ് കാതറിൻ ചെയ്തതെന്ന്. ഡെയ്മൻ്റെ ലൈഫ് അവൾ നശിപ്പിച്ചു. ഡെയ്മൻ അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നിട്ടും അവൾ അവനെ അന്വേഷിച്ച് തിരികെ വന്നില്ല. ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. ബട്ട് സത്യം ഇതാണ്, ഡെയ്മൻ അതെല്ലാം ഡിസേർവിംഗ് ആണ്. അവൻ്റെ ക്യാരക്ടർ കൊള്ളില്ലാത്തത് കൊണ്ടാണ് കാതറിൻ അവനെ ഉപേക്ഷിച്ചു പോയത്. ഡെയ്മൻ ഒരു സൈക്കോപാത്താണ്. എലീന അവിടെ നിന്നും ഡെയ്മൻ്റെ അടുത്തെത്തി അവനോട് പറയുന്നു, നീ അല്ല എൻ്റെ മദർ ഇസബലിനെ കൊന്നത്. ഇത് കേട്ടപ്പോഴാണ് ഡെയ്മന് മനസ്സിലായത് ഞാൻ എന്ത് മണ്ടത്തരമാണ് മൈക്കിലോട് അനൗൺസ് ചെയ്തതെന്ന്. ഡെയ്മൻ സ്റ്റെഫനെ നോക്കിയിട്ട് ഇവളെന്താ ഈ പറയുന്നെന്നുള്ള എക്സ്പ്രഷൻ കാണിക്കുന്നു. സ്റ്റെഫൻ പറയുന്നു, അലാറിക്കിൻ്റെ വൈഫ് തന്നെയാണ് എലീനയുടെയും ബയോളജിക്കൽ മദർ. ഇത് കേട്ട് ഡെയ്മന് താൻ ചെയ്തത് എന്താണെന്ന് റിയലൈസ്ഡ് ആകുന്നു. അവൻ അതിൻ്റെ ഗിൽറ്റിൽ അവിടെ നിന്ന് തിരികെ പോകുന്നു. എലീനയും സ്റ്റെഫനും വെളിയിലിറങ്ങി ഡെയ്മനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ടൂട്ടി ഫെർണാണ്ടസിനെ കൊന്ന ആ സ്ട്രേഞ്ചർ വന്ന് എലീനയോട് പറയുന്നു, അവൾക്ക് നിന്നെ കാണണ്ട, സോ നീ അവളെ ഇനി അന്വേഷിക്കുന്നത് നിർത്തിക്കൂ. എലീന ചോദിക്കുന്നു, അതെന്താ അങ്ങനെ, എന്തുകൊണ്ടാണ് എന്നെ അവർക്ക് കാണേണ്ടാത്തത്? ആ സ്ട്രേഞ്ചർ പറയുന്നു, എൻ്റെ മെസ്സേജ് കംപ്ലീറ്റ് ആയി. ഇത്രയും പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വന്ന വണ്ടിയിലേക്ക് അയാൾ എടുത്തു ചാടുന്നു. അയാൾ അവിടെ തന്നെ മരിച്ചു വീഴുന്നു. എലീന അയാളുടെ സെൽഫോൺ എടുക്കുന്നു. സ്റ്റെഫൻ അവളെ ആ പ്ലേസിൽ നിന്ന് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകുന്നു. നെക്സ്റ്റ് സീനിൽ അലാറിക് സോൾസ്മാനെ കാണിക്കുന്നു. ഡെയ്മൻ തൻ്റെ വൈഫിനെ കൊന്നു ആൻഡ് ഇസബലിനെ പറ്റി എല്ലാവരോടും പറഞ്ഞ് കളിയാക്കുന്നു. ഇത് രണ്ടു മുറത്ത ദേഷ്യത്തിൽ അലാറിക് ഡെയ്മൻ്റെ വീട്ടിലേക്ക് പോകുന്നു, ഒരു വുഡൻ സ്റ്റിക്കും എടുത്ത്. ഡെയ്മൻ ഓൾറെഡി എലീനയുടെ മദറിനെ പറ്റി പറഞ്ഞല്ലോ എന്നോർത്ത് അതിൻ്റെ ഗിൽറ്റിലിരിക്കുകയാണ്. അവൻ അലാറിക്കിനോട് പറയുന്നു, ഈ ടൈമിൽ ഈ വുഡൻ സ്റ്റിക്കുമായി ഇങ്ങോട്ട് വന്നത് ഒരു ബാഡ് മൂവ് ആണ്. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. അലാറിക്ക് പറഞ്ഞു, നീ എൻ്റെ വൈഫിനെ ഫോഴ്സ്ഫുള്ളി അബ്യൂസ് ചെയ്തു ആൻഡ് അവളെ കൊന്നു കളഞ്ഞു. ഡെയ്മൻ പറയുന്നു, ഫോഴ്സ്ഫുള്ളി ഒന്നുമല്ല, നിൻ്റെ വൈഫാണ് എന്നെ കാണാൻ വന്നുകൊണ്ടിരുന്നത്. ബിക്കോസ് അവൾക്കൊരു വാമ്പയർ ആകണമായിരുന്നു. അതിന് അവളെ ടേൺ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാനാണ് അവൾ എന്നും വന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഞാൻ അവൾക്ക് എൻ്റെ ബ്ലഡ് കൊടുത്ത് അവളെ വാമ്പയറിലേക്ക് ടേണും ചെയ്യിപ്പിച്ചു. ബട്ട് അതും ഫോഴ്സ്ഫുള്ളി അല്ല, അത് അവളുടെ ഡിസിഷനായിരുന്നു. ഇതെല്ലാം കേട്ട് അലാറിക് ഷോക്ക്ഡ് ആകുന്നു. ആ റേസിൽ അലാറിക് ഡെയ്മനെ സ്റ്റിക്ക് കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. ബട്ട് ഡെയ്മൻ അലാറിക്കിനെ കൊന്നു കളയുന്നു. സ്റ്റെഫൻ അങ്ങോട്ടേക്ക് വന്ന് ഡെയ്മനോട് ഇതെന്തിനാ ഇയാളെ കൊന്നു കളഞ്ഞെന്ന് ചോദിക്കുന്നു. ഡെയ്മൻ പറയുന്നു, അലാറിക് ഡെയ്മനെ ആ വുഡൻ സ്റ്റിക്ക് കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു. എന്നോട് റിവെഞ്ച് എടുക്കാൻ വരുന്നവരുടെ എല്ലാം റിസൾട്ട് ഇത് തന്നെയാണ്. ഇത് കേട്ട് സ്റ്റെഫൻ വളരെ ഗിൽറ്റിയായി അലാറിക്കിൻ്റെ ബോഡിയുടെ സൈഡിലിരിക്കുന്നു. ലേറ്റർ അലാറിക്ക് എഴുന്നേൽക്കുന്നു. ഇത് കണ്ട് സ്റ്റെഫൻ വിചാരിക്കുന്നു, ഡെയ്മൻ അലാറിക്കിനെ വാമ്പയറിലേക്ക് ടേണും ചെയ്യിപ്പിച്ചു. ബട്ട് അലാറിക് പറയുന്നു, ഞാൻ വാമ്പയറിലേക്ക് ടേൺ ആയതല്ല, ഞാൻ കോൺഷ്യസ് ആയതാണ്. അലാറിക് ഫ്ലാഷ് ബാക്കിലെ ഒരു ഇൻസിഡൻറ്റ് പറയുന്നു. അലാറിക്കിൻ്റെ വൈഫ് ഇസബൽ അദ്ദേഹത്തിന് ഒരു റിംഗ് തന്നു. ഞാൻ പറയുന്നു, അതൊരു ഫാമിലി റിലേറ്റഡ് റിംഗ് ആണ്, സോ ഇതൊരിക്കലും റിമൂവ് ചെയ്യരുത്. അലാറിക്കിന് തോന്നുന്നത് ആ റിങ് ഒരു മാജിക്കൽ റിംഗ് ആണെന്നാണ്. ആ റിങ്ങാണ് എന്നെ ഇപ്പോൾ രക്ഷിച്ചത്. ബട്ട് സ്റ്റെഫന് ഇപ്പോഴും തോന്നുന്നു ഡെയ്മൻ അലാറിക്കിനെ വാമ്പയറിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഇതെല്ലാം അദ്ദേഹം പറയുന്നത് ഒരു ഹലൂസിനേഷൻ ആയിരിക്കാം. നെക്സ്റ്റ് സീനിൽ എലീനയെ കാണിക്കുന്നു. ആ സ്ട്രേഞ്ചറിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. കോൾ ചെയ്യുന്നയാളുടെ നെയിം സേവ് ചെയ്തിരിക്കുന്നത് ഇസബൽ എന്നാണ്. ആ ലേഡി ചോദിക്കുന്നു, നീ എലീനയ്ക്ക് മെസ്സേജ് പാസ് ചെയ്തിരുന്നോ? എലീന പറയുന്നു, നിങ്ങൾ ഇസബല്ലാണോ? എലീനയുടെ വോയിസ് കേട്ടതും കോൾ കട്ടായി. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത് 99% ഇസബൽ തന്നെയായിരിക്കും. ലാസ്റ്റ് സീനിൽ ടോമിൽ നിന്ന് ഇറങ്ങിയ ആ വാമ്പയർ ഒരു ഹൗസിലേക്ക് വരുന്നു. വീടിനുള്ളിൽ അന്ന, മിസ് പേൾസ് ആൻഡ് ആ ടോമ്പിലുണ്ടായിരുന്ന ബാക്കി 25 വാമ്പയേഴ്സും ഉണ്ട്. ലേറ്റസ്റ്റായി വന്ന വാമ്പയറിൻ്റെ നെയിം ഹാർബർ എന്നാണ്. അയാൾ മിസ് പേൾസിനെ വളരെ വിശ്വസ്തനാണ്. ഇവിടെ കൊണ്ട് എപ്പിസോഡ് 15 എൻഡ് ആകുന്നു. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ്. ഇഫ് യു ലൈക്ക് മൈ വർക്ക്, സപ്പോർട്ട് മീ ആൻഡ് ഗിവ് മീ യുവർ ലവ്. Like my videos, share it to your loved one, subscribe my channel. Watch out and stay safe. I will be back with new episode of Vampire Diaries Season 1. Till then, bye-bye.